പ്രസസ്റ്റ് പാഠശാലയിൽ ആഗോളതാപനം എന്ന വിഷയം രണ്ട് എപ്പിസോഡുകളായി പറഞ്ഞു കഴിഞ്ഞു അതിലവസാനത്തെ എപ്പിസോഡായി ഇന്ന് ഓസോൺ ആവരണത്തിനുണ്ടായിട്ടുള്ള കേടുപാടുകളെ സംബന്ധിച്ചും ഓസോൺ സംരക്ഷണത്തിൽ നാം കൈവരിക്കേണ്ടുന്ന പ്രതി വിധികളെ സംബന്ധിച്ചും പ്രതിപാദിക്കണമെന്നാണ് കരുതുന്നത് ആഗോളതാപനവും ഓസോൺ സംരക്ഷണവുമെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ വേദിയിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ കുറച്ചു പേർക്കെങ്കിലും ഇതിനെ സംബന്ധിച്ച് സംശയമുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്തിന് ഇതൊക്കെ പറയുന്നു എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരാം മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഭൂമിയെപ്പറ്റി ഓസോണിനെ സംബന്ധിച്ച് ഒന്നും ആരോടും ഒന്നും പറയുന്നില്ല പക്ഷേ ഞങ്ങൾ മാത്രമാണ് അതീവ ഗൗരവത്തോടു കൂടി ഭാവിയിൽ ഭൂമിയെ സംരക്ഷിക്കാൻ ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കാൻ നാം കൈവരിക്കേണ്ടുന്ന കരുതലുകളെ സംബന്ധിച്ച് ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഓർമ്മപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഈ എപ്പിസോഡും ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് സൂര്യൻ എന്ന് പറയുന്നത് കത്തിജ്വലിക്കുന്ന ഗോളമാണ് എത്രയും കാലമായി നമ്മൾ പഠിച്ചതില്ലേ ആ കത്തിജ്വലിച്ചു കത്തിജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന സൂര്യനിൽ നിന്ന് നടർന്നു വീണ് ഭൂമിയുണ്ടായ കഥയെല്ലാം പറഞ്ഞിട്ടുണ്ട് എങ്കിലും ആ കത്തിജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് പതിക്കുന്ന മാരകമായ കിരണങ്ങളാണ് അൾട്രാ വയലറ്റ് റൈസ് യു വി റൈസ് വയലറ്റ് റൈസ് ആ അൾട്രാ വയലറ്റ് റൈസിനെ ഭൂമിയിൽ നേരിട്ട് പതിപ്പി പതിക്കാൻ അനുവദിക്കാതെ അതിനെ ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ ആഹീരണം ചെയ്ത് ഭൂമിയെ സൂര്യൻ്റെ കഠിനമായ ചൂടിൽ നിന്ന് സംരക്ഷിച്ച് നിർത്തുന്ന ഭൂമിയുടെ കുടയാണ് ഓസോൺ അല്ലെങ്കിൽ ഭൂമിയുടെ ആഭരണമാണ് ഓസോൺ ആ ഓസോണിനാണ് ഇപ്പോൾ മാരകമായ ഗുരുതരമായ രോഗങ്ങൾ പഴുതുകൾ ഉണ്ടായിരിക്കുന്നുവെന്ന് ശാസ്ത്രലോകം നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഓസോൺ ആവരണത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്ന മഹത്തായ മുദ്രാവാക്യം മുന്നുവെച്ച് മുന്നിൽ വെച്ചുകൊണ്ട് എല്ലാ സെപ്റ്റംബർ മാസം പതിനാറാം തീയതിയും ഓസോൺ സംരക്ഷണ ദിനമായി ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും ആചരിച്ചു വരികയാണ് അപ്പോൾ ഓസോൺ സംരക്ഷണ ദിനമെന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ പതിനെട്ട് അത് വെറുതെ ഏത് സഭയ്ക്കോ മറ്റേതെങ്കിലും ഏജൻസിക്കോ അങ്ങനെ ഉണ്ടായൊരു ധാരണയല്ല ഓസോണെ സംബന്ധിച്ച് വിശദമായ പഠനങ്ങൾ നടന്നതിന് ശേഷമാണ് ഈ ഓസോൺ ആവരണത്തെ സംരക്ഷിച്ചില്ലെങ്കിൽ ഭൂമി ഇല്ലാണ്ടായി പോവും ഭൂമിയിൽ പ്രളയമുണ്ടാകും ഭൂമിയിലെ ജീവജാലങ്ങൾ ജീവജാലങ്ങളില്ലാതാവും എന്ന ഗൗരവതരമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് മുതൽ ഇപ്പോൾ വർഷം എത്രയായി എൺപത്തേഴ് പതിമൂന്ന് പതിമൂന്ന് മുപ്പത്തിമൂന്ന് മുപ്പത്തി നാല് വർഷമായി ലോകത്തിലെ രാഷ്ട്രങ്ങൾ സെപ്റ്റംബർ മാസം പതിനാറാം തീയതി ഓസോൺ ദിനമായി ആചരിച്ചു വരുന്നേ ആ ദിനത്തിനല്ല പ്രാധാന്യം അതിൻ്റെ സന്ദേശത്തിനാണ് പ്രാധാന്യം പാളിയുടെ സംരക്ഷണത്തിനായി ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി മോൺട്രിയോളിൽ ഇതിനു വേണ്ടുന്ന ഒരു ഉടമ്പടിയും ഐക്യരാഷ്ട്രയുടെ നേതൃ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അന്ന് തന്നെ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു എല്ലാ രാജ്യങ്ങളും ആ മോൻട്രിയോളിൽ ഉടമ്പടി അംഗീകരിച്ചതാണ് എല്ലാ രാജ്യങ്ങളും മോൻട്രിയൽ കരാർ നമുക്കും നമ്മുടെ ഭക്ഷണത്തിനും വാക്സിനും ആശ്വാസമെന്ന മുദ്രാവാക്യമാണ് ഉപ്പ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടമായതുകൊണ്ട് ഈ മനുഷ്യരാശിയെ സംരക്ഷിച്ച് നിർത്തുന്നതിന് കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്ന മഹാമാരിക്കെതിരായി ലോകത്തിലെ മിക്കവാറും രാഷ്ട്രങ്ങളെല്ലാം വാക്സിൻ കണ്ടുപിടിച്ച് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ രാജ്യമാണെങ്കിൽ കോവിഷീൽഡും കോവാക്സിനും ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി അതാണ് പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് കോവിഷീൽഡിന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ എല്ലാം അംഗീകാരം ലഭിച്ചിട്ടുള്ളതാണ് കോവാക്സിന് അത്തരത്തിലൊരു അംഗീകാരം ലഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ മുദ്രാവാക്യത്തിൽ വാക്സിൻ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താ മുദ്രാവാക്യം മോൻറിയൽ കരാർ നമുക്കും നമ്മുടെ ഭക്ഷണത്തിനും വാക്സിനും ആശ്വാസം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നമ്മുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത് ഓസോൺ പാളിയെ സംരക്ഷിക്കണം അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഓസോൺ പാളിയിൽ സുഷിരങ്ങൾ ഉണ്ടാക്കുന്ന അതിന് മാരകമായ കേടുപാടുകൾ ഉണ്ടാക്കുന്ന അത്തരത്തിലുള്ള രാസവസ്തുക്കളുടെ നിർമ്മാണം അതിൻ്റെ ഉപയോഗം ഇവ കുറച്ചില്ലേ മതിയാവും ലോകത്തിലെ രാഷ്ട്രങ്ങൾ ആ രാഷ്ട്രത്തിലെ ജനങ്ങൾ ഓസോൺ ആഭരണത്തിന് കേടുപാടുണ്ടാക്കുന്ന രാസവസ്തുക്കളുടെ ഉപയോഗവും അതുപോലെ അതിൻ്റെ നിർമ്മാണവും പരമാവധി കുറച്ച് ഓസോൺ പാളികളെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ദൗത്യം നിർവഹിക്കുക എന്നതല്ലാതെ മറ്റൊന്നും നമുക്ക് ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നതല്ല ഈ ഉടമ്പടിയെ ഈ മോൻട്രിയോളിൽ ഒപ്പുവെച്ച ഉടമ്പടിയെ നമ്മൾ വിളിക്കുന്നത് മോൻട്രിയോളിൽ പ്രോട്ടോക്കോൾ എന്നാണ് വിളിക്കുന്നത് മോൻട്രിയോളിൽ പ്രോട്ടോക്കോൾ എന്നാണ് ആ ഉടമ്പടിയെ നമ്മൾ വിളിച്ചു പോരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സെപ്റ്റംബർ മാസം പതിനാറ് ഓസോൺ സംരക്ഷണ ദിനമായി ആചരിക്കാൻ്റെ തീരുമാനം ഉണ്ടായെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതലാണ് ഐക്യരാഷ്ട്രസഭ ഓസോൺ ദിനം ആചരിച്ചു തുടങ്ങിയത് വീണ്ടും ഒരു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതലാണ് ഐക്യരാഷ്ട്രസഭ ഇ എൻ ഓസോൺ ദിനം ആചരിച്ചു തുടങ്ങിയത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓസോണിൻ്റെ അളവ് കൂടുതലുള്ള പാളി അതിനെയാണ് നിയന്ത്രിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എന്താ കുറച്ചെങ്കിലും കെമിസ്ട്രി പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഓസോണിനെ സംബന്ധിച്ചറിയാം നമ്മുടെ ജീവവായു ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഓ ടൂ ആണ് ഓ ടൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടില്ല എല്ലാ പദാർത്ഥത്തിലെയും ചെറിയ കണിക എന്ന് പറയുന്നത് ആറ്റമാണ് രണ്ട് ആറ്റം ചേരുമ്പോഴാണ് ഒരു തന്മാത്രയാവുന്നത് അപ്പോൾ രണ്ട് ആറ്റം ഓക്സിജൻ ഓ അധികം ഓ അങ്ങനെ രണ്ട് ഓക്സിജൻ ചേരുമ്പോൾ ഓ ടു എന്ന് പറയുന്ന ഓക്സിജൻ തന്മാത്രയാവുകയാണ് ആ ഓക്സിജൻ തന്മാത്രയോട് ഓ ടുവിനോട് ഓ രണ്ടിനോട് ഒരു ഓക്സിജൻ കൂടെ ചേരുമ്പോൾ എത്രയാവും ഓ രണ്ടെന്ന് പറയുന്ന ഓക്സിജൻ തന്മാത്രയോട് വീണ്ടും ഒരു ഓക്സിജൻ ആറ്റം ചേരുമ്പോൾ അത് ഓ ത്രീ ആവുകയാണ് ഓ മൂന്ന് ആ ഓ മൂന്നിനെയാണ് ഓസോൺ ത്രീ ഓക്സിജൻ ത്രീ ഓ ത്രീ അതിനെയാണ് നമ്മൾ ഓസോൺ എന്ന് പറയുന്നത് അപ്പോൾ ഓസോൺ എന്ന് പറയുന്നത് രസതന്ത്രത്തിൻ്റെ പ്രാഥമികമായ പാഠങ്ങൾ പോലും മനസ്സിലില്ലാത്ത എൻ്റെ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത് ഓസോൺ എന്ന് പറയുന്നത് ഓക്സിജൻ്റെ സഹോദരനാണ് ഓക്സിജൻ എന്ന് പറയുന്നത് ഓ ടൂ ആണ് എന്ന് പറയുന്നത് ഓ ത്രീ ആണ് അതാണ് അതിൻ്റെ പ്രത്യേകത അതിൻ്റെ അളവാണ് ഓക്സിജോൺ എന്താ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓസോണിൻ്റെ അളവ് കൂടുതലുള്ള പാളിയെയാണ് ഓസോൺ പാളി എന്ന് പറയുന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഒരുപാട് പാളികളുണ്ട് ആ പാളികളിൽ ഓത്രീയുടെ അളവ് എവിടെയാണോ കൂടുതൽ അതിനെയാണ് നമ്മൾ ഓസോൺ പാളി എന്ന് പറയുന്നത് അൾട്രാ വയലറ്റ് കിരണങ്ങളെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ അൾട്രാ വയലറ്റ് കിരണങ്ങളെ തടഞ്ഞു നിർത്തുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദൗത്യം ഈ അൾട്രാ വയലറ്റ് കിരണങ്ങളിൽ ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് ശതമാനം വരുന്ന കിരണങ്ങളെ സൂര്യനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കിരണങ്ങളെ ഈ ഓസോൺ ആഹിരണം ചെയ്യുകയാണ് ഭൂമിയിലുള്ള ഓസോണെ തൊണ്ണൂറ്റൊന്ന് ശതമാനവും ഈ ഭാഗത്താണ് കാണുന്നത് അപ്പോൾ ഓസോണിൻ്റെ തൊണ്ണൂറ്റൊന്ന് ശതമാനം ഭാഗവും ആ പ്രദേശത്താണ് കാണുന്നത് സ്ട്രാസ്റ്റോസ്ഫിയർ അതാണ് ആ ലെയറിൻ്റെ പേര് ഭൂമിശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ ഭൂമിയുടെ ഘടനയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ പറയുന്ന ഒരു ലെയർ ഒരു തട്ടാണ് സ്ട്രാസ്റ്റോസ്ഫിയർ അതിൻ്റെ കീഴ് ഭാഗത്താണ് അതിൻ്റെ താഴ്ന്ന ഭാഗത്താണ് ഈ ഓസോൺ പാളി സാധാരണയായി കണ്ടുവരുന്നത് ഇത് ഏകദേശം ഭൂമിയിൽ നിന്ന് പത്ത് കിലോറ്റർ കിലോമീറ്റർ മുതൽ അൻപത് കിലോമീറ്റർ വരെ അകലത്തിനാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മതി ഭൂമിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ മുതൽ അൻപത് കിലോമീറ്റർ ദൂരം വരെ അകലത്തിലാണ് ഓസോൺ പാളികൾ സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ കനവും സ്ഥാനവും ഓരോ മേഖലയിലും വ്യത്യസ്തമായിരിക്കും എല്ലാ മേഖലയിലും ഓസോൺ പാളിയുടെ തിക്നെസ് കനമെന്ന് പറയുന്നത് ഒന്നുപോലിരിക്കില്ല ഓരോ മേഖലയിലും വ്യത്യസ്തമായിരിക്കും എന്ന് ശാസ്ത്രലോകം നമ്മൾ പഠിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഒരു ഫ്രഞ്ച് ഭൗതിക ശാസ്ത്രജ്ഞൻ ചാൾസ് ഫാബ്രി ചാൾസ് പേര് നമുക്കറിയാം ഫാബ്രിയും ഹെൻറി ബിഷൻ എന്നിവരാണ് ഇതിൻ്റെ സാന്നിധ്യം കണ്ടുപിടിച്ചത് അപ്പോൾ ഭൂമിയുടെ സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ പാളി ഉണ്ട് എന്ന് ലോകത്തിലാദ്യമായി വിളിച്ചു പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് അത് രണ്ട് ഫിസി എന്താ ഭൗതിക ശാസ്ത്രജ്ഞന്മാരാണ് വിളിച്ചു പറഞ്ഞത് അവരുടെ പേരെന്നു പറയുന്നത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബിഷൻ ഈ രണ്ടാളുകൾ ചേർന്നാണ് ഓസോൺ പാളിയുടെ സാന്നിധ്യം വിളിച്ചു പറയുന്നത് ബ്രിട്ടീഷുകാരായ ജി എം ബി ഡോബ്സൺ ഇതിൻ്റെ ഘടനയെയും ഗുണങ്ങളെയും പറ്റി മനസ്സിലാക്കി അപ്പോൾ ഫ്രഞ്ചുകാർ ഇതിൻ്റെ സാന്നിധ്യം വിളിച്ചു പറയുന്നു തുടർന്ന് ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ഇതിൻ്റെ ഘടനയെയും ഗുണങ്ങളെയും പറ്റി നമ്മെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയുള്ള പരിശ്രമവും നടത്തും അദ്ദേഹമാണ് സ്പെക്ട്രോഫോമിയർ വികസിപ്പിച്ചെടുത്തത് ഇതുപയോഗിച്ച് ഓസോണിനെ അളക്കുവാൻ സാധിക്കും ഓസോൺ ലെയറിൻ്റെ അളവ് തിട്ടപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സൂത്രമാണ് സ്പെക്ട്രോഫോമീറ്റർ സ്പെക്ട്രോഫോമീറ്റർ ഈ ബ്രിട്ടീഷുകാരനാണ് വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് മുതൽ അൻപത്തി എട്ട് വരെ ലോകവ്യാപകമായി ഓസോ നിരീക്ഷണ ശൃംഖലയുണ്ടാക്കി ഇത് നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടക്കുകയില്ലേ അപ്പോൾ ഇരുപത്തെട്ട് മുതൽ അൻപത്തെട്ട് വരെ മുപ്പത് വർഷം ലോകവ്യാപകമായി ഓസോണിനെ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ചങ്ങല ശൃംഖലയുണ്ടാക്കി ഇപ്പോഴും അത് പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓസോണിൻ്റെ അളവിനെ ഡോബ്സൻ യൂണിറ്റ് എന്ന് വിളിക്കുന്നത് ഡോബ്സൻ യൂണിറ്റ് ഓസോൺ പാളിയുടെ അളവ് തിട്ടപ്പെടുത്തുന്ന അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡോബ്സൻ യൂണിറ്റ് എന്നാണ് വിളിക്കുന്നത് ഇതിൻ്റെ ഘടനയൊക്കെ നമ്മൾ സാധാരണ പറയുന്നതാണ് സൂര്യനിൽ നിന്ന് അട്രാവലറ്റ് റേസ് വരുന്നതിൻ്റെ ഘടന ഒന്നാമത്തെ ലെയർ എന്ന് പറഞ്ഞാൽ നൂറ് നാനോമീറ്റർ എൻ എം അതാണ് അതിൻ്റെ യൂണിറ്റ് നൂറ് നാനോമീറ്റർ മുതൽ ഇരുന്നൂറ്റി എൺപത് നാനോമീറ്റർ വരെയുള്ളത് ഒന്നാമത്തെ തട്ട് ഇരുന്നൂറ്റി അമ്പത് നാനോമീറ്റർ മുതൽ മുന്നൂറ്റി പതിനഞ്ച് നാനോമീറ്റർ വരെയുള്ളത് രണ്ടാമത്തെ തട്ട് മൂന്നാമത്തെ തട്ടെന്ന് പറയുന്നത് മുന്നൂറ്റി പതിനഞ്ച് മുതൽ നാന്നൂറ് നാനോമീറ്റർ വരെയുള്ള മൂന്നാമത്തെ തട്ട് ഈ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഓക്സിജനിലാണ് പതിക്കുന്നത് അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ട് ഓക്സിജനിൽ പതിക്കുമ്പോഴാണ് ആ ഓക്സിജൻ രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി ഓസോണായി മാറുന്നത് അത് ആദ്യമായി കണ്ടുപിടിക്കുന്നത് സിഡ്നി ചാപ്മാൻ അദ്ദേഹമാണ് ഈ ഓക്സിജനിൽ അൾട്രാവയോലറ്റ് റൈസ് പതിക്കുമ്പോൾ രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി ഓസോണായി മാറുമെന്ന് ആദ്യമായി കണ്ടുപിടിക്കുന്നത് സിഡ്നി ചാപ്മാൻ ആണ് പിന്നെയോ പിന്നെ ഈ ഓസോൺ ഉണ്ടാകുന്നതിൻ്റെ ഉറവിടങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് അന്തരീക്ഷത്തിലെ ഓക്സിജനിൽ അൾട്രാവയലറ്റ് റൈസ് പതിക്കുമ്പോൾ അത് ഓസോൺ ആവുന്നു പിന്നെയോ മിന്നൽ ശക്തമായ മിന്നൽ നമ്മൾ കാണുന്നില്ലേ വൈദ്യുത സ്പാർക്കാണത് ആ മിന്നൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അടിക്കലാണ് ആ കറൻ്റ് അടിക്കലിൽ എന്തുണ്ട് ഉണ്ട് പിന്നെ നൈട്രിക് ഓക്സൈഡ് എൻ ഒ നൈട്രസ് ഓക്സൈഡ് എൻ ടു ഒ കാർബൺ മോണോക്സൈഡ് സി ഓ സി എച്ച് ഫോർ മീതെയിൻ ഇവയെല്ലാം എളുപ്പത്തിൽ അന്തരീക്ഷത്തിലുള്ള ഹരിതഗ്രഹവാതകങ്ങളുടെ പേരാണ് ഞാൻ പറഞ്ഞത് ഈ ഹരിതഗ്രഹവാതകങ്ങളാവുന്ന നൈട്രസ് ഓക്സൈഡ് ആയാലും അതിൻ്റെ കൂടെയുള്ള നൈട്രിക് ഓക്സൈഡ് ആയാലും കാർബൺ മോക്സൈഡ് ആയാലും മീതൈൻ സി എച്ച് ഫോർ ആയാലും ഇതെല്ലാം പെട്ടെന്ന് ബാഷ്പീകരിക്കുന്ന എന്താ രാസവസ്തുക്കളാണ് ഇവ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഓസോൺ ഉണ്ടാവുന്നത് അപ്പോൾ ഈ വാതകങ്ങളും സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാവുകയാണ് ഓസോൺ ഉണ്ടാവുകയാണ് അപ്പോൾ ഓസോൺ എങ്ങനെയല്ല ഉണ്ടാവുന്നു ഒന്ന് സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് റൈസ് സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഓക്സിജനിൽ തട്ടുമ്പോൾ അത് ഓസോണായി മാറുന്നു മിന്നൽ പിണർ നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത് മിന്നൽ ഉണ്ടാവുമ്പോൾ ഓസോൺ ഉണ്ടാവുന്നു പിന്നെ ഹരിതഗ്രഹവാതകങ്ങളാവുന്ന നൈട്രിക് ഓക്സൈഡും നൈട്രസ് ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും സി എച്ച് ഫോർ മീതൈനും ഇവയിലായി എളുപ്പത്തിൽ ബാഷ്പീകരിക്കുന്നതാണ് ഇവ സൂര്യപ്രകാശം ഓസോണായി മാറുന്നു അപ്പോൾ ഓക്സോൺ ഉണ്ടാകാൻ വേണ്ടിയുള്ള ഉറവിടങ്ങളെന്ന് പറയുന്നത് വളരെ സുലഭമായി നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട് എന്നാണ് നമ്മൾ നമ്മളിതിൻ്റെ ഭാഗമായി മനസ്സിലാക്കുന്നത് ഇവ എത്ര കിലോമീറ്റർ വേണേലും സഞ്ചരിക്കും ഈ ഓസോൺ ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറയുന്നു ഈ ഓസോണിനെ നമ്മൾ വിളിക്കുന്നത് ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്നാണ് ഇത് കൂടുതൽ ശ്വസിച്ചാൽ അപകടമാണ് രാസ രസതന്ത്രം നമ്മൾ പഠിക്കുമ്പോൾ ഓസോണിൻ്റെ ഗുണമെല്ലാം പഠിപ്പിക്കുമ്പോൾ അതിനെ നമ്മൾ പറയുന്നതാണ് ഈ ഈ ഓസോൺ കിലോമീറ്ററുകൾ സഞ്ചരിക്കും അത് ഫോട്ടോ കെമിക്കൽ സ്മോഗ് അത് കൂടുതൽ ശ്വസിക്കുന്നത് മാരകമാണ് അപകടമാണ് ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് ഓസോൺ പാളിയുടെ നാശമാണ് ഈ ഓസോൺ പാളിയാണ് ഇന്നിപ്പം നശിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ എങ്ങനെ സംരക്ഷിച്ച് നിർത്താം എന്നാണ് ലോകത്തിലെ രാഷ്ട്രങ്ങളും ഐക്യരാഷ്ട്രസഭ പോലുള്ള സങ്കേതങ്ങളും ഇതിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നൈട്രസ് ഓക്സൈഡും നൈട്രിക് ഓക്സൈഡും ഹൈഡ്രോക്സൈഡും അറ്റോമിക് ക്ലോറിനും ബ്രോമിനും ഇവയെല്ലാം ഇതിന് കാരണമാണ് നേരത്തെ പറഞ്ഞു ഇവയെല്ലാം ഓസോൺ നാശത്തിന് കാരണമാണ് ഏതെല്ലാം നൈട്രിക് ഓക്സൈഡ് നൈട്രസ് ഓക്സൈഡ് അതുപോലെ ഹൈഡ്രോക്സൈഡ് ഒ എച്ച് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ എഴുതുന്നത് എൻ എ ഓ എച്ച് എന്നാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ എഴുതുന്നത് കെ ഓ എച്ച് ആ ഒ എച്ച് റേഡിക്കൽ ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതുപോലെ അറ്റോമിക് ക്ലോറിൻ അറ്റോമിക് ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ക്ലോറിൻ ആറ്റം സി എൽ ക്ലോറിൻ സി എൽ ടു ആണ് അത് തന്മാത്രയാണ് സി എൽ എന്ന് പറഞ്ഞാൽ അറ്റോമിക് ക്ലോറിൻ അതുപോലെ ബ്രോമിൻ ഇവയെല്ലാം ഈ ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാണ് ഹൈട്രോക്ലോറോഫ്ലൂറിൻ അതാണ് ഏറ്റവും മാരകമായൊരു വസ്തു ഓസോൺ പാളിയുടെ നാശത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു രാസവസ്തു എന്ന് പറയുന്നത് ഹൈട്രോക്ലോറോഫ്ലൂറിൻ ആണ് ഹൈട്രോഫ് ക്ലോറോഫ്ലൂറിൻ എവിടെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഈ ഹൈട്രോ ക്ലോറോ വലിയ ബന്ധമുണ്ടോ നിങ്ങളോട് ഇത് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ ഹൈട്രോ ക്ലോറോ ഫ്ലോറിൻ എച്ച് സി എൽ എഫ് ഹൈട്രോ ക്ലോറോ ഫ്ലൂറിൻ ഇതെവിടെയുണ്ട് ഇത് നമ്മുടെ അടുക്കളയിലുണ്ട് ഹൈട്രോ ക്ലോറോ ഫ്ലൂറിൻ എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിലുണ്ട് അവിടെയാണ് ഇതിൻ്റെ പ്രാധാന്യം കൂടുന്നത് അടുക്കളയിൽ എവിടെയായിരിക്കുന്നത് അടുക്കളയിൽ ഈ ഹൈട്രോക്ലോറോഫ്ലോറിൻ ഉള്ളത് റെഫ്രിജറേറ്ററുകളിൽ ഫ്രിഡ്ജുകളിൽ അതിലാണ് ഹൈട്രോക്ലോറോഫ്ലോറിൻ ഉള്ളത് ഇവ ഓസോൺ ഉണ്ടാക്കുന്നു ഇത് ഉപയോഗം ഈ ഹൈട്രോക്ലോറോഫ്ലോറിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ റെഫ്രിജറേറ്ററിൻ്റെ ഉപയോഗം ഫ്രിഡ്ജിൻ്റെ ഉപയോഗം അതില്ലാതാക്കുന്നതിലൂടെ അത് കുറയ്ക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട നാശവസ്തു രാസവസ്തുവിൻ്റെ അളവിനെ കുറയ്ക്കാനാവൂ അതാണ് വിഷയം ഈ വോസോണിനെ പറ്റി ആദ്യമായി തിരിച്ചറിയുന്നത് തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിലാണ് ഒരു ഡച്ച് കെമിസ്റ്റാണ് ഡച്ച് കെമിസ്ട്രിയിലെ ഒരു ആളാണ് മാർട്ടിനെ സുവാൻമാറം അദ്ദേഹമാണ് എന്ന് പറയുന്ന രാസവസ്തുവിനെ സംബന്ധിച്ച് ഓക്സിജൻ്റെ സൗഹൃദനെ പറ്റി ആദ്യമായി പറയുന്നത് അപ്പോൾ ഓസോ നാശത്തെ നമുക്ക് ചെറുക്കണമെങ്കിൽ നമ്മൾ അടുക്കളയിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന അടുക്കളയിൽ വച്ച് സൂക്ഷിക്കുന്ന സാധനങ്ങൾ കേടുപറ്റാതെ തണു സൂക്ഷിക്കുന്ന ഫ്രിഡ്ജ് റെഫ്രിജറേറ്റർ ഉപയോഗം കുറയ്ക്കണം റെഫ്രിജറേറ്ററാണ് ഹൈഡ്രോക്ലോറോഫ്ലോറിൻ പുറത്തേക്ക് വിടുന്ന ഏറ്റവും വലിയ സാധനം അത് നമ്മുടെ അടുക്കളയിൽ തന്നെ ഉള്ളതാണ് ലോകത്താകമാനം കാലാവസ്ഥ മാറ്റത്തിന് വേഗത കൂടിയിരിക്കുകയാണിപ്പോൾ ആഗോള താപനം ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് രണ്ട് എപ്പിസോഡുകളായി ആഗോള എന്ന വിഷയം നിങ്ങളോട് പറഞ്ഞത് അതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ലോകത്താകമാനം കാല കാലാവസ്ഥ മാറ്റത്തിന് വേഗത കൂടിയിരിക്കുകയാണ് ആഗസ്റ്റ് രണ്ടാം വാരമാണ് ഇൻറ്റർ ഗവേണൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് പഠന റിപ്പോർട്ട് പുറത്തു വന്നത് ആഗസ്റ്റ് രണ്ടാം വാരം ഇൻ്റർ ഗവൺമെൻറ് ഗവേണൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഐ പി സി സി പഠന റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നത് ആഗസ്റ്റ് രണ്ടാം വാരമാണ് ഇതിൻ്റെ ഭാഗമായി പ്രളയം കൊടുങ്കാറ്റ് ചൂട് വരൾച്ച മറ്റ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവയെല്ലാം വലിയ തോതിൽ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ആഗോളതാപനത്തിൻ്റെ രണ്ടാം എപ്പിസോഡിൽ ആഗോള താപനം ഉണ്ടാക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ചും ആ കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന നമ്മുടെ ഉണ്ടാക്കുന്ന ഭീകരമായ നാശത്തെ സംബന്ധിച്ചും വളരെ സവിസ്തരമായി പ്രതിപാദിച്ചത് വീണ്ടും അതിൻ്റെ കെടുതികളെ സംബന്ധിച്ച് ഇപ്പോൾ ഓർമ്മിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല ഇതെല്ലാം പൂർണ്ണമായി ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന ഫലങ്ങളാണ് ഇന്നിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓസോൺ നശിക്കുന്നത് എങ്ങനെ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഓസോൺ നശിക്കുന്നത് എന്നെങ്ങനെ ഓസോൺ പാളിയിൽ എങ്ങനെയാണ് ഓട്ടകൾ വീഴുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ അടുക്കളകളിൽ ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്റർ അതിൽ നിന്ന് വരുന്ന ഹൈഡ്രോക്ലോറോഫ്ലോറിൻ അത് അടുക്കളയിലാണ് അതിൽ നിന്നും വ്യാ അതിൽ നിന്നും എന്താ നമ്മൾ കുറച്ചുകൂടെ വൻതോതിൽ പോയാലോ വ്യാവസായിക സാമ്പത്തിക മേഖലകളിലെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന പല വസ്തുക്കളും ഈ ഓസോൺ നാശത്തിന് കാരണമാണ് അപ്പോൾ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്ററും അതിൽ നിന്ന് വരുന്ന ഹൈട്രോ പിന്നെ വ്യാവസായിക സാമ്പത്തിക മേഖലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോറോഫ്ലോറോ ഉണ്ട് ഹാലജൻസ് ഹാലജൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഫ്ലോറിൻ ക്ലോറിൻ ബ്രോമിൻ അസ്റ്റാറ്റിൻ ഹാലജൻസ് ഏഴാമത്തെ ഗ്രൂപ്പിലെ ആണ് ആ ഹാലജൻസ് ഉണ്ട് നമ്മളതിലെ ക്ലോറിനും ബ്രോമിനും റോമിനും എങ്കിലും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി ഫ്ലൂറിനുണ്ട് ക്ലോറിനുണ്ട് ബ്രോമിനുണ്ട് അസ്റ്റാറ്റിനുണ്ട് അതാണ് ഹാലജൻസ് എന്ന് പറയുന്നത് ഏഴാമത്തെ ഗ്രൂപ്പിൽ പെടുന്ന മൂലകങ്ങളാണ് ആ മൂലകങ്ങളുണ്ട് പിന്നെ മീതയിൽ ബ്രോമൈഡ് മീതയിൽ നിന്ന് പറഞ്ഞാൽ സി എച്ച് ഫോറാണ് അതിൽ നിന്നൊരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ഒരു ബ്രോമിനെ ചേർക്കുമ്പോൾ മീതെയിൽ ബ്രോമൈഡ് ആവുന്നു സി എച്ച് ത്രീ ബ്രോമി ബി ആർ മീതയിൽ ബ്രോമൈഡുണ്ട് ഇവയെല്ലാം വ്യാവസായിക സാമ്പത്തിക മേഖലയിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് ഇവയെല്ലാം ഓസോൺ നാശത്തിൻ്റെ വേഗത കൂട്ടുന്നുവെന്നാണ് ശാസ്ത്രലോകം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വ്യാവസായിക സാമ്പത്തിക മേഖലയിലുള്ള വളർച്ചയ്ക്ക് വ്യവസായം വളർന്നല്ലേ പറ്റൂ സാമ്പത്തിക മേഖല വളർന്നല്ലേ പറ്റൂ അതിൻ്റെ വളർച്ചയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ അത് ക്ലോറോഫ്ലൂറോ ഉണ്ട് ഹാലജൻസ് ഉണ്ട് കാർബൺ ട്രട്രാക്ലോറൈഡ് ഉണ്ട് സി എന്ന് പറഞ്ഞാൽ മീതെയിൻ ആ മീതെയിൻ്റെ നാല് ഹൈഡ്രജനെ മാറ്റിയിട്ട് നാല് ക്ലോറിനെ കയറ്റുമ്പോഴാണ് കാർബൺ ട്രഡ്രാക്ലോറൈഡ് സി സി എൽ ഫോർ എന്ന് പറയുന്ന രാസവസ്തു ഉണ്ടാവുന്നത് പിന്നെ മീതിയിൽ ബ്രോമൈഡ് ഉണ്ട് ഇവയെല്ലാം ഓസോൺ നാശത്തിന് കാരണമാവുകയാണ് ഇവ അറ്റ്മോസ്ഫറിക് സർക്കുലേഷൻ വഴി സ്ട്രാറ്റോസ്ഫിയർ എത്തിച്ചേർന്ന് ഓസോൺ നശിപ്പിക്കുന്നു അറ്റ്മോസ്ഫറിക് സർക്കുലേഷൻ അറ്റ്മോസ്ഫിയർ ഇതിങ്ങനെ കറങ്ങി കറിയുകൊണ്ടിരിക്കുകയല്ലേ വാതായാനം ഈ വാതകങ്ങൾ വാതകങ്ങൾ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഓസോൺ പാളിയുടെ കനം തിക്നെസ് ഒരുപോലെ അല്ല എന്ന് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഇവ അറ്റ്മോസ്ഫറിക് സർക്കുലേഷൻ വഴി ഇങ്ങനെ സ്ട്രാറ്റോസ്ഫിയറിൽ എത്തിച്ചേരുന്നു അവിടെ വച്ചാണ് അവർ ഓസോണിനെ പിടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ മാറിയോജ മോളിനോ ഫ്രാങ്ക് ഷെർവുഡ് റോളൻറ്റ് എന്നിവർ ഇതിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകി ഇതാ ഈ വ്യാവസായിക സാമ്പത്തിക മേഖലയിൽ ഉപയോഗിക്കുന്ന പല രാസവസ്തുക്കളും ഭൂമിയുടെ സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്ന ഓസോണിൻ്റെ നാശത്തിന് കാരണമാണ് എന്നുള്ള മുന്നറിയിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഞാനീ പറഞ്ഞ മാരിയോജോ മോളിനോ ഫ്രാങ്ക്ഷർവുഡ് റോളൻറ്റ് എന്നിവർ മുന്നറിയിപ്പ് നൽകിയതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അന്റാർട്ടിക്കയിലെ ഭൂഖണ്ഡത്തിൽ സ്റ്റാറ്റോസ്പിയറിൽ ഓസോൺ കുറയുന്നതായി കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അന്റാർട്ടിക്കയിലെ ഭൂഖണ്ഡത്തിൽ അന്റാർട്ടിക്കയിലെ ധുവപ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ് ഉരുക്കിത്തുടങ്ങിയിരിക്കുന്നു എന്നാണ് പറഞ്ഞേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ചരിത്രത്തിലാദ്യമായി മഴ പെയ്തിരിക്കുന്നു ഒൻപത് പ്രാവശ്യം അടുത്ത അന്തരീക്ഷ ഊഷ്മാവ് പൂജ്യം ഡിഗ്രിയിലേക്ക് എത്തിയിരിക്കുന്നു പക്ഷേ അപ്പോഴൊന്നും മഴ പെയ്തില്ല ചരിത്രത്തിലാദ്യമായി കഴിഞ്ഞ മാസമാണ് ഭയങ്കരമായ മഴ ആ പ്രദേശത്തുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അൻറ്റാർട്ടിക്കയിലെ ഭൂഖണ്ഡത്തിൽ സ്ട്രാറ്റോസ്പിയറിൽ ഓസോൺ കുറയുന്നതായി കണ്ടെത്തി അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാരംഭിച്ച നാഷണൽ സോൺ എക്സ്പെഡീഷനിലൂടെ നാഷണൽ സോ ഓസോൺ എക്സ്പെഡിഷൻ അതായിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ആരംഭിച്ചതാണ് നാഷണൽ ഓസോൺ എക്സ്പെഡീഷൻ അന്റാർട്ടിക് ഓസോൺ ഹോളിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു വലിയ ഓട്ടകളെന്നാണ് വലിയ ഓട്ടകളെന്ന് പറഞ്ഞാൽ ഈ ഓസോൺ പാളിയിൽ വീണിരിക്കുന്ന സുഷിരങ്ങൾ സുഷിരങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നത് മൊട്ടുപിന്നെ മൊട്ടു സൂചി വെച്ചുണ്ടാക്കിയിരിക്കുന്ന ദൂരത്തെയാണ് സുഷിരം സുഷിരമെന്ന് നമ്മൾ പറയുന്നത് ഈ സുഷിരമെന്ന് പറഞ്ഞാൽ എന്താ വലിയ രാഷ്ട്രങ്ങൾക്ക് സമാനമായ സുഷിരങ്ങളാണ് ഓസോൺ പാളിയിൽ ഇപ്പോൾ ദൃശ്യമായിരിക്കുന്നത് എന്നാണ് ശാസ്ത്രലോകം വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ക്ലോറോഫ്ലോറോ കാർബൺ വിഘടിച്ച് അൾട്രാവയലറ്റ് രശ്മിയുടെ സാന്നിധ്യത്തിൽ ക്ലോറിൻ ബ്രോമിൻ എന്നിങ്ങനെ വിഘടിച്ച് ക്ലോറിൻ അതുപോലെ ഓസോൺ ആക്രമിക്കുകയാണ് ഈ സാധനങ്ങൾ ഫ്രിഡ്ജിലൂടെ നമ്മൾ പുറത്തേക്ക് വിടുന്ന ഫ്രിഡ്ജിൽ ഉപയോഗിക്കുന്ന ഹൈട്രോ ക്ലോറോഫ്ലോറിനും അതെല്ലാം വിഘടിക്കുകയാണ് രാസവസ്തുക്കൾ എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല അന്തരീക്ഷത്തിൽ കിട്ടുന്ന മറ്റ് രാസവസ്തുക്കളുമായി യോജിച്ച് അത് വിഘടിക്കും സ്പ്ലിറ്റ് ചെയ്തു പോവും അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന ക്ലോറിനായാലും ബ്രോമിനായാലും ഇവയെല്ലാം അന്തരീക്ഷത്തിലെ ഭൂമിയുടെ ആവരണമായി പ്രവർത്തിക്കുന്ന ഓസോൺ പാളി ആക്രമിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോൾ വർഷം കഴിയും തോറും ഓസോൺ ആ ഓസോൺ പാളിയിൽ വീണിരിക്കുന്ന സുഷിരങ്ങളുടെ ഓട്ടകളുടെ വലിപ്പം കൂടും അതിൻ്റെ വലിപ്പം കൂടിയാൽ ഭൂമിയിൽ നിന്ന് പതിക്കുന്ന ഭൂമിയിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് കിരണങ്ങൾ നേരിട്ട് ഭൂമിയിൽ പതിക്കാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാവും അങ്ങനെ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഓസോണിൻ്റെ തടസ്സമില്ലാതെ ഭൂമിയിൽ നേരിട്ട് പതിക്കാവുന്ന ഒരു സാഹചര്യം വന്നാൽ ഈ ഭൂമി ഇല്ലാണ്ടാവും എന്നുള്ള കാര്യത്തിലൊരു സംശയം വേണ്ട അത്രമാത്രം ഭീകരമായൊരു അവസ്ഥ ഈ ഭൂമി നേരിട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അതിൻ്റെ പാർട്ടി പരിപാടി കാലോചിതമായി പരിഷ്കരിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക സമ്മേളനം രണ്ടായിരത്തിൽ തിരുവനന്തപുരത്താണ് ചേർന്നത് രണ്ടായിരത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്പെഷ്യൽ സമ്മേളനം അതിൻ്റെ പാർട്ടി പരിപാടി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കാലോചിതമായി പരിഷ്കരിക്കുന്നതിന് തീരുമാനിച്ചു അങ്ങനെ കാലോചിതമായി പരിഷ്കരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സ്പെഷ്യൽ സമ്മേളനം അംഗീകരിച്ച ഈ പാർട്ടി പരിപാടിയിൽ കമ്മ്യൂണിസ്റ്റുകാരെ ഏറ്റെടുക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമായി പാരിസ്ഥിതിക പ്രശ്നം ചൂണ്ടിക്കാണിക്കുകയാണ് ഇത് ലോകത്തിലെ മറ്റൊരു പാർട്ടിയും ചെയ്യുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രം ചെയ്യുന്ന ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചെറിയ തോതിലെങ്കിലും ഞങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ എൻ്റെ പരിമിതമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വായിച്ചെടുത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആഗോള താപനത്തിൻ്റെ ഭാഗമായി ഈ ഓസോൻ പാളിയുടെ നാശത്തെക്കുറിച്ച് കൂടി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സഹാക്കളോട് ഒന്ന് ബോധ്യപ്പെടുത്തണം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രഭാഷണം നടത്തിയത് ഈ മൂന്ന് എപ്പിസോഡോടുകൂടി ആഗോള താപനം എന്ന മാർസിസ്റ്റ് പാഠശാലയിലെ ആറാമത്തെ ക്ലാസ്സിന്ന് സമാപിക്കുകയാണ് അടുത്തയാഴ്ച ഒരു പുതിയ വിഷയമായി നിങ്ങളുടെ മുന്നിലെത്താം എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ